ഉന്നത വിദ്യാഭ്യാസ രംഗം തകർച്ചയിലാണെന്ന ആരോപണം തെറ്റെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു. കേരളം ഇതുവരെ കാണാത്ത മുന്നേറ്റമാണ് ഉന്നത വിദ്യാഭ്യാസ രംഗത്തുണ്ടാകുന്നത്. കാവ്യവൽക്കരണത്തിന് ബദലൊരുക്കലാണ് കേരളത്തിൽ നടക്കുന്നതെന്നും ഉന്നത വിദ്യാഭ്യാസ മന്ത്രി നിയമസഭയിൽ പറഞ്ഞു. സർവകലാശാലകളിലെ നിയമനം ചർച്ച ചെയ്യണമെന്ന സഭയിൽ പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസ് ഇപ്പോൾ നൽകിയിരിക്കുന്നു. വിവരങ്ങളുമായി ലെസ്ലി ഉണ്ട. ലെസ്ലി, ഉന്നത വിദ്യാഭ്യാസ രംഗവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് വിഷയമാണ് ഇന്ന് അടിയന്തര പ്രമേയമായി വരുന്നത്. സഭയിൽ നിന്ന് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ തകർച്ച സഭ നിർത്തി വെച്ച് ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് പ്രതിപക്ഷം നിന്ന് റോജി എം ജോണാണ് അടിയന്തര പ്രമേയത്തിന് അനുമതി തേടി നോട്ടീസ് നൽകിയത്. ഇത് സംബന്ധിച്ച വിഷയത്തിൽ കേരളത്തിൽ ഇതുവരെ കാണാത്ത ഒരു മുന്നേറ്റമാണ് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഉണ്ടാകുന്നതെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു സഭയിൽ വ്യക്തമാക്കി. കണ്ണൂർ സർവകലാശാല മലയാളം അസിസ്റ്റന്റ് സർട്ടിയയിലേക്ക് 10 അപേക്ഷകൾ ലഭിച്ചു. സർട്ടി കമ്മിറ്റി ഇതിൽ 6 പരിഗണിച്ചു എന്നുള്ള കാര്യം പറഞ്ഞു. ഒപ്പം തന്നെ കാവ്യവൽക്കരണത്തിന്, അതായത് സർവകലാശാലകളിലെ കാവ്യവൽക്കരണത്തിനുള്ള ബദലൊരുക്കലാണ് കേരളത്തിൽ നടക്കുന്നതെന്നും വലിയ തോതിലുള്ള മുന്നേറ്റമാണ് ഈ സർവകലാശാല വിഷയങ്ങളിൽ പഠന നിലവാരത്തിൽ നടക്കുന്നതെന്നും മന്ത്രി പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ പ്രമേയത്തിന് അവതരണാനുമതി ലഭിച്ച റോജി എം ജോൺ ഇത് നോട്ടീസിന് അവതരിപ്പിക്കുകയാണ്. ഇതിനിടയിൽ കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന ചട്ടം 52-53 പ്രകാരം കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയത്തിൽ ചർച്ച അനുവദിച്ചത് അത് ഇതിന് അനുമതി നൽകിയത് സ്പീക്കറുടെ വിവേചനാധികാരം ഉപയോഗിച്ചാണ് എന്നുള്ള കാര്യം സ്പീക്കർ വ്യക്തമാക്കി. ഇതിന്റെ കാരണം റോജി എം ജോർജ് പ്രിയ വർഗീസിന്റെ പേര് പരാമർശിച്ചപ്പോൾ അത്തരം പേരുകൾ പരാമർശിക്കാൻ പാടില്ല, സഭയിൽ ഇല്ലാത്ത ഒരാളുടെ പേരുകൾ ഇവിടെ പരാമർശിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് താൻ്റെ വിവേചനാധികാരം ഉപയോഗിച്ചാണ് ഈ വിഷയം ഇപ്പോൾ കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന വിഷയമായെങ്കിൽ കൂടി അനുവദിച്ചത് എന്നുള്ള കാര്യം പറഞ്ഞു. ഇത് ചെറിയ തർക്കങ്ങൾക്ക് ഇടയാക്കിയിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ വലിയ ആരോപണങ്ങളാണ് പ്രതിപക്ഷം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉന്നയിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ ഇപ്പോൾ അദ്ദേഹം നോട്ടീസ് അവതരിപ്പിച്ച് പറയുകയാണ്. ഇത്തരം ലെസ്ലി മുൻപ് സൂചിപ്പിച്ചതുപോലെ കണ്ണൂർ സർവകലാശാലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണോ ഈ ഒരു വിഷയം തന്നെ അടിയന്തര പ്രമേയമായി കൊണ്ടുവന്ന് സർക്കാരിനെ പ്രതിരോധത്തിലാക്കാനുള്ള ശ്രമം പ്രതിപക്ഷം നടത്തുന്നത്? എങ്ങനെയാണ് സർക്കാർ അതിനെ ചെറുത്തു നിർത്തുന്നത്? ഏതെങ്കിലും തരത്തിൽ അടിയന്തര പ്രമേയമായി വരുന്ന വിഷയത്തിന് കൃത്യമായ രേഖാമൂലമുള്ള ഒരു മറുപടി തന്നെയായിരിക്കും മന്ത്രി സഭയിൽ നൽകുക. പ്രതിപക്ഷം അവതരിപ്പിക്കുന്ന അവതരിപ്പിക്കുന്ന വിഷയങ്ങൾക്ക് അനുസൃതമായ മറുപടിയാകും മന്ത്രി നൽകുക. അത് കൃത്യവും യുക്തവുമായ രീതിയിൽ കൃത്യമായ രേഖ, അതായത് സഭാരേഖകളായി മാറുന്ന മറുപടിയാകും നൽകുക. ശരി, ലെസ്ലി ജോൺ ആണ് നിയമസഭയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. ഉന്നത വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് പ്രതിപക്ഷം നിയമസഭയിൽ അടിയന്തര പ്രമേയമായി അവതരിപ്പിക്കുന്നത്.